സംസ്ഥാനത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. ഇന്നലെയാണ് കുട്ടിക്ക് നിപ്പ ബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് മരിച്ചത്. സ്കൂളിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങയിൽ നിന്ന് വൈറസ് ബാധിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന ഒരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഇയാൾ ഉൾപ്പെടെ സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ്. കേരളത്തിലെ 24-ാമത്തെ നിപ്പ മരണമാണിത്. സമ്പർക്ക പട്ടികയിലുള്ള 214 പേരെയാണ് നിരീക്ഷിക്കുന്നത്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർ 60 പേരാണ്. ഇവരുടെ സാമ്പിളുകൾ പരിശോധിക്കും. സമ്പർക്കം സംശയിക്കുന്ന 2 കുട്ടികളെ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച കുട്ടിക്ക് 10-ന് പനി ബാധിച്ചത്. 19-ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടത്തിയ സ്രവ പരിശോധനയിൽ ഫലം പോസിറ്റീവായതോടെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലും തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലും സ്രവം പരിശോധിച്ചു. 5-ാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. 2018-ലും 2021-ലും 2023-ലും കോഴിക്കോട്ടും 2019-ൽ എറണാകുളത്തും മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടിരിക്കുകയാണ്.